ഞാനിങ്ങനെ ഏത് ഭാഗത്തേക്ക് കയറ്റം വരുന്ന വെച്ചാൽ ആ കയറ്റത്തിന്റെ ആ ഒരു വഴി നോക്കി ഇങ്ങനെ നടക്കുക. കാരണം എത്രത്തോളം ഉയരത്തിലേക്ക് പോകാൻ പറ്റുമോ, അപ്പൊ അത്രയും താഴോട്ടുള്ള കാഴ്ച കാണാന്നുള്ളൊരു മൈൻഡിലാണ് നടക്കുന്നത്. പോയി നോക്ക, എവിടെ എത്തു നോക്ക. മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു നീണ്ട കാലങ്ങൾക്ക് ശേഷം ഒരു യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യാത്രയൊന്നും ചെയ്യാൻ പറ്റാതെ അങ്ങ് ഡ്രോപ്പായിട്ട് നമ്മുടെ ചാനലിൽ മറ്റ് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മഞ്ചേരിക്ക് അടുത്ത് യൂണിറ്റി ഹിൽ എന്ന് പറയുന്ന ഒരു ഹിൽ പോയിൻ്റിലെ സൺറൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ എങ്ങനെയാന്നൊക്കെ നമുക്ക് പോയാലറിയാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അലേർട്ട് ചെയ്ത് വെക്കണേ. പിന്നെ എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ എന്താ പറയുക ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ യൂണിറ്റിയിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്കുള്ള വേഗം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ ബാക്കിൽ കണ്ടില്ല, ഒരു അടിപൊളി കാർ പാർക്കിംഗ് ആണ്. ഇതിനായിട്ടുള്ള കാർ പാർക്കിംഗ് അല്ല കേട്ടോ, ഇവിടെ എന്തോ വരാൻ പോകുന്നുണ്ട്. കാരണം ഒന്നായിട്ട് ഇടിച്ച് നിർത്തിയിട്ട് അങ്ങ് ലെവലാക്കി വെച്ചതാണ്, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ജസ്റ്റ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ കണ്ടില്ലേ, ബാക്കിൽ ആ കാണുന്ന സ്ഥലത്താണ് നമുക്ക് കയറി പോകുള്ളത്. അപ്പോൾ എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന ഭാഗത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. പോകുന്ന ഭാഗത്ത് ഇതാ ഇവിടെയൊക്കെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബൈക്കും ഉണ്ട്, കാറും ഉണ്ട്. ഇനി മണ്ണിടിഞ്ഞ് ഇങ്ങനെ റോഡായതാണോ, ഞാൻ ഇതിനായിട്ട് വെട്ടി തെളിച്ചാണോ എന്നുള്ളത് എന്താ അറിയുന്നുണ്ട്. എന്തായാലും വലിയ പഴക്കമൊന്നുമില്ലാത്ത പോലെ ഉണ്ട് ഈ വഴി. നല്ല കുത്തനുള്ള കയറ്റാണ്. നമ്മൾ വന്ന വഴി ഇതാ, നമ്മൾ പാർക്ക് ചെയ്ത് നമ്മുടെ വാഹനം അതവിടെ കാണാം. ഇതാ മെയിൻ റോഡ് അവിടെ കാണാം, ഒരു വണ്ടി പാസ് ചെയ്ത് കാണാം, അതാണ് മെയിൻ റോഡ്. എന്താ പിന്നെ ഒരുപാട് ടീം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബാക്കിൽ നിങ്ങൾക്ക് ഇവിടെ കാർ പാർക്ക് ചെയ്ത് കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ നമ്മൾ കയറിയിട്ടുണ്ട്. വലിയൊരു ഒരു ഇതൊന്നും തോന്നില്ല. ഇനി മുകളിൽ കയറി വെക്കലും അറിയാം നമുക്ക് എന്താ പാടുന്നൊക്കെ വ്യൂ പോയിന്റ്. അയ്യോ, ഏകദേശം പകുതി കയറിയപ്പോൾ തന്നെ കുഴഞ്ഞ് ശ്വാസമൊക്കെ മുട്ടി തുടങ്ങി. അപ്പോൾ അവിടെ ഒരു രണ്ട് മൂന്ന് വഴിയുടെ തിരിയുണ്ട്. അപ്പം ഈ വഴി കുറച്ച് ടീംസ് അങ്ങനെ പോകുന്നുണ്ട്, ഓരോ വയ്യാതെ പോയേക്കാം. ഇവിടെ കഷ്ടപ്പെട്ട് പോയിട്ട് കഷ്ടപ്പെട്ട് കയറിയിട്ട് മുകളിൽ നമ്മൾ വിചാരിച്ച പോലത്തെ വ്യൂ ഒക്കെ കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. പോയി നോക്കാം, നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ വരികയാണല്ലോ. ഇവിടുത്തെ പാടം എന്താ, നമ്മൾ യൂട്യൂബിൽ ഈ സ്ഥലത്തിനെ പറ്റി അന്വേഷിച്ചിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ നമുക്ക് ഉള്ളൂ, വേറെ ഒരു ഐഡിയ നമുക്ക് ഇല്ല. അപ്പോൾ പോയി നോക്കിയിട്ട് അറിയാം എന്താ പാടുന്നൊക്കെ. ഇവിടുന്ന് കാണുന്നത് ആ ഒരു മല കണ്ടല്ലോ, താഴത്ത് മഞ്ഞ് മൂടി കിടക്കണ ചെറിയ ചെറിയ കെട്ടിടത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണണല്ലോ. അത് മഞ്ചേരിൻ്റെ ടൗൺ ആയിട്ട് വരും. മഞ്ചേരി ടൗണിലെ സിറ്റിയിലെ കാഴ്ചകളാണ് കാണുന്നത്. മഞ്ഞ നമ്മളിപ്പോൾ അവിടെ കയറിയതിൻ്റെ വെച്ചാൽ അടിച്ച് കയറുന്നുണ്ട്. അവിടെ താഴത്ത് ഒരുപാട് ടീംസ് വേറെ കയറി വരുന്നുണ്ട്. മുകളിൽ വിചാരിച്ച മതി, എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. ഒരു മുക്കാ ഭാഗം കയറി തോന്നുന്നു, കഴിഞ്ഞ് സംഭവം കഴിഞ്ഞിന്, എനർജിയൊക്കെ ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടീം ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ നേരത്തെ താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി വാർക്ക് ചെയ്തത്, ഞാൻ നേരത്തെ സിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ കാണാൻ കഴിയുന്നു. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, ഒന്നായിട്ട് മഞ്ഞുകൊണ്ട് മൂടി കിടക്കുകയാണ്, ഒന്നും കാണാൻ പറ്റില്ല.
ഞാനിങ്ങനെ ഏത് ഭാഗത്തേക്ക് കയറ്റം വരുന്ന വെച്ചാൽ ആ കയറ്റത്തിന്റെ ആ ഒരു വഴി നോക്കിങ്ങനെ നടക്കുക. കാരണം എത്രത്തോളം ഉയരത്തിലേക്ക് പോകാൻ പറ്റുമോ അപ്പൊ അത്രയും താഴോട്ടുള്ള കാഴ്ച കാണാന്നുള്ളൊരു മൈൻഡിലാണ് നടക്കുന്നത്. പോയി നോക്ക, എവിടെ എത്തും നോക്കാം. അവിടെ ഒരു ടീം തന്റെ കടിച്ച് സെറ്റപ്പിലാണല്ലോ. സൺറൈസ് കാണാൻ വന്നിട്ട് സൂര്യൻ്റെ ഒരു പൊട്ടി പോലും കാണാനില്ല. ഇപ്പോൾ സൂര്യൻ ഏത് ഭാഗത്താന്നുള്ള കൺഫ്യൂഷൻ തന്നെ ആയിരിക്കും. ഒന്നായിട്ട് മഞ്ഞ് മൂടിയിട്ട് ഒരു ഐഡിയ ഇല്ല. ഇപ്പം എങ്ങടാ പോകണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ല. അപ്പോൾ ഒരുപാട് വഴിയുണ്ട്, ആകെ ഒന്ന് ബ്ലോക്കായ പോലെ. മഴ മണി വാടില്ല, എങ്ങനെ പോവാ? ടെന്റിന്റെ ഉള്ളിൽ കേറിയാൽ ആരും നിന്ന് ഇപ്പൊ വന്ന് വന്ന് നമ്മൾ ഒറ്റയ്ക്ക് വന്നല്ലോ. ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഞാൻ വിചാരിച്ച നമ്മുടെ ഈ ഒരു ബോയ്സ് സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ ടെന്റ് അടിച്ചിട്ടാണോ അറിയാം. ഒരുപാട് ടീംസ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എത്തി ഒറ്റ കുന്നായിട്ടത് വേണം. കാരണം ചുറ്റിലും എന്താ പറയുക കൊക്കയാണ്, ചുറ്റിലെന്താ പറയുക കൊക്കയാണ്. അപ്പോൾ ഏത് ഭാഗത്ത് ഏത് നാല് ഭാഗത്ത് നോക്കണം, നാല് ഭാഗം കൊക്കയാണ്. നമ്മള് എന്താ പറയുക മാങ്കാവ് മിനിയോട്ടി മാങ്കാവ് ഈ പോയിന്റിൽ പോയപ്പോൾ മിസ്റ്റി ഗ്രീനില്ല. അവിടെ പോയപ്പോൾ നല്ല അങ്ങനെ എന്താ പറയുക നമ്മുടെ ഈ മഞ്ഞ് ഇങ്ങനെ പായ ഒടിച്ച പോലെ അങ്ങ് സെറ്റായിട്ട് നിന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഇവിടെ ഒന്നായിട്ട് അങ്ങ് എന്താ പറയുക ഒന്നായിട്ട് മൂടിക്കിടക്കുക. താഴോട്ടൊന്നും പോകാൻ കാണാൻ പറ്റില്ല, നമുക്ക് പോണ വഴിയൊന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ. എവിടെയാടാ വഴി? ഇതങ്ങ് ബ്ലോക്കായിരുന്നു. ഇവിടെ ഏകദേശം മഞ്ഞ് വിട്ടു തുടങ്ങിയിട്ടോ ഈ ഒരു ഭാഗം. ഇതിപ്പോ ഏകദേശം ഏത് ഭാഗമായിരിക്കും? മഞ്ചേരി ആ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഈ ഒരു മോങ്ങം വെള്ളാമ്പുറം ഭാഗമായിരിക്കും. ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ട്. നമ്മള് പോയിട്ടുള്ള എല്ലാ എന്താ പറയാ പോയിന്റിലും ഫാമിലീസ് ഉണ്ട്. എൻ്റെ ഒരു മൈൻഡിൽ നമ്മൾ പയ്യന്മാർ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിരിക്കുക. ഇവിടെ ഇഷ്ടം പോലെ ഫാമിലിയാണ്.
മുകളിൽ ഇങ്ങനെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മിസ്റ്റി ഗ്രീനിൽ കണ്ട പോലെ ഈ കുറുമ്പാലക്കോട്ടയിലേക്കുള്ള പോലെ ഈ എന്താ പറയുക മഞ്ഞിങ്ങനെ ഈ പർവ്വതാനി പോലെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ കാണാൻ സെറ്റാവി. പക്ഷേ ആ ഒരു ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു സൺറൈസ് ഒക്കെ കാണാം ജസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ കുന്നും മലയൊക്കെ കയറി മഴയൊക്കെ കൊണ്ട് ഒരു എന്റർടൈൻമെന്റ്. മഴ എന്ന് പറഞ്ഞാൽ കുറച്ചേരം ഒന്ന് മഴ കിട്ടി അതന്നെ. അപ്പൊ കുറച്ചേരം ഒന്ന് അടിച്ചുപൊളി. കാരണം നമ്മള് ലോക്ക്ഡൌണിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു യാത്ര പോകുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് അതായത് ട്രാവലിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ പെൻഡിങ് ആയിട്ട് കിടക്കായിരുന്നു. അപ്പൊ അവസരം കിട്ടിയപ്പോൾ നമ്മൾ അങ്ങ് അടിച്ചു പൊളിക്കാന്നൊക്കെ വിചാരിച്ച് നടക്കായിരുന്നു. അപ്പൊ നമ്മുടെ സൺറൈസ് ഒന്നും വിചാരിച്ച പോലെ അങ്ങ് കിട്ടിയിട്ടില്ല. നമ്മുടെ മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു മിസ്റ്റി ഗ്രീനിൽ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു സൺറൈസിന്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉദ്ദേശിച്ചിട്ടായിരുന്നു ഇവിടെ എത്തിയത്. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല, എന്താ പറയാ നോർമലായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മഴ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് കാടും മലയൊക്കെ ഒന്ന് കുന്നും ഒക്കെ ഒന്ന് കയറി ഇറങ്ങി മഞ്ഞിലൊന്ന് എന്താ പറയുക കുറച്ചേരൊക്കെ ഒന്ന് തണുത്ത കാറ്റും തണുത്ത അന്തരീക്ഷം ഒന്നൊരു എന്താ പറയുക നോർമലായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെ, അത് കൂടുതലൊന്നുമില്ല. പിന്നെന്താ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിങ്ങനെ മുതലാവും. ഇവിടെ വന്നത് എന്തായാലും വെറുതെ ആവുന്നില്ല. നമ്മുടെ ടീംസ് ഉണ്ടോ വേറെ ഷോട്ട് നടന്നുകൊണ്ട് അറിഞ്ഞിട്ടൂടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെന്താ നമ്മുടെ ഈ ചുമ്മാതാ അവിടെ അത് അങ്ങനെ നടന്നു നോക്കുക. പിന്നെ പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ നേരത്തെയും പറഞ്ഞു ഫാമിലീസ് ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു നമ്മുടെ പയ്യന്മാർസ് നമ്മുടെ ചെക്കന്മാർസ് മാത്രമായിരിക്കും എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു ഞാൻ. പക്ഷെ ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്നിരുന്നു. അടിപൊളി മഞ്ഞൊക്കെ പോയി ഏകദേശം താഴോട്ട് കാണാം. അത് ഏത് ഭാഗമെന്ന് അറിയില്ല. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് മഞ്ചേരി ഓപ്പോസിറ്റ് ആണെന്നുണ്ടല്ലോ. ഏകദേശം ഒരു വെള്ളാമ്പുറം മോങ്ങം ആ ഒരു ഭാഗമായിരിക്കും വിചാരിക്കുന്നത്. പിന്നെ എന്താ പറയുക എല്ലായിടത്തും ചെല്ലുന്ന മാതിരി പ്ലാസ്റ്റിക് കുറേ ബോട്ടിൽസ് അങ്ങനെയുള്ള കുറേ എന്താ പറയുക ഒരുപാട് വേസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അവിടെ വന്ന സമയത്ത് ജസ്റ്റ് കണ്ടു എന്നല്ലാതെ വല്ലാണ്ട് അങ്ങ് കണ്ട് എന്താ പറയുക അലമ്പായിട്ട് അങ്ങ് കണ്ടിട്ടൊന്നുമില്ല. ഇപ്പോൾ സമയം ഏറെ മണിയായിട്ടുണ്ട്. വെട്ടൊക്കെ വെച്ച് എന്താ പറയുക മഞ്ഞൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഇതാ നമ്മൾ ഇത്രയും ഇപ്പോഴാണെന്ന് സൂര്യനെ ജസ്റ്റ് ഒന്ന് കാണാൻ തുടങ്ങിയത്. ഇത്രയും നേരം സൂര്യൻ ഏതായിരുന്നു നമ്മുടെ എന്താ പറയുക സൂര്യൻ്റെ ദിക്ക് എന്ന് വെച്ചിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കായിരുന്നു. കാരണം ചുമ്മാ അങ്ങ് കറങ്ങി നമ്മുടെ എന്താ പറയുക വന്ന വഴി പോലും കൺഫ്യൂഷൻ ആവും. കാരണം ഒരുപാട് വഴിയാണ് വന്ന വഴി ഏതാ താഴോട്ട് ഏതാന്നുള്ളൊരു കൺഫ്യൂഷൻ പോലും വന്നു പോവാണ്. പിന്നെ അതാ ഒരുപാട് ഫാമിലീസ് അതൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ടീമിതാ ടെന്റ് അങ്ങ് അഴിച്ച് ഒഴിവാക്കുന്നുണ്ട്. ഇന്നലെ അവിടെ വന്നാണ്ട് ടെന്റ് അടിച്ചിട്ടുള്ള ടീമാണ്. വെയിലൊക്കെ അറിച്ചു തുടങ്ങി. ഇനിയിപ്പോ വല്ലാണ്ട് അങ്ങ് ഇവിടെ നിൽക്കാനൊന്നും തുടങ്ങി കഴിയില്ല. എല്ലാവരും അങ്ങ് ഇറങ്ങി തുടങ്ങി. രാവിലെ വന്നപ്പോഴുള്ള ആളുകളെ ആ ഫ്ലോ ഒന്നും ഇപ്പൊ ഇല്ല. വെയിൽ അറിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. അധികം പേരൊന്നും ഇല്ല. ഒന്ന് രണ്ട് ടീംസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് ടീംസ് ഉണ്ട് അതന്നെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വെയിലറിച്ച് വിശക്കാനൊക്കെ തുടങ്ങി. വല്ലാണ്ട് അവിടെ അങ്ങ് നിൽക്കാൻ വയ്യ. നല്ല താഴോട്ട് ഇറങ്ങാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് എങ്ങോട്ട് എന്താ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മൾ മാക്സിമം കൊണ്ടുപോവുക. കാരണം ഒന്നും ഇവിടെ ഇടാതിരിക്കുക. അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ മുമ്പ് എന്താ പറയുക ചെയ്ത വീഡിയോസിലേക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ ഇതാ കണ്ടില്ലേ ഇതിപ്പോൾ എന്തോ രാത്രി എന്തോ പരിപാടി സപ്പർ പോലുള്ള എന്തോ ഒരു പരിപാടി സെറ്റപ്പ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കാണാതാ ഇതൊക്കെ നമ്മളിതൊക്കെ എന്താ പറയുക ഇങ്ങോട്ട് കൊണ്ടുവന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പരിപാടി അടിച്ചുപൊളിയൊക്കെ മാക്സിമം
ചെയ്തിട്ട് എന്താ പറയുക, തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം നാളെയും ഇവിടെ കുറച്ച് ടീംസ് വരണം. കാരണം ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു കീഴിലുള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക അംഗീകൃത ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക നാളെയും വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ടീംസ് ഇങ്ങനെ ഇനി വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക നാളേക്ക് ഇതൊരു ഒരുപാട് അങ്ങ് കൂടി നിന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ അങ്ങ് എന്താ പറയുക അങ്ങ് ഇവിടെ വരുന്നത് തന്നെ അങ്ങ് ഡ്രോപ്പായി പോകും. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളത് മാക്സിമം ശ്രദ്ധിക്കുക. ഇവിടെ അങ്ങ് വല്ലാണ്ടൊന്നുമില്ല, ബാക്കി അതായത് നമ്മൾ മുമ്പ് പോയിട്ടുള്ളപ്പോൾ സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങ് അലമ്പായിട്ടൊന്നുമില്ല ഇവിടെ. എന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇത് ഇത്രയും തോന്നുന്ന ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നാളേക്ക് ഇത് ഒരുപാട് പ്ലാസ്റ്റിക്കൊക്കെ അടിഞ്ഞു കൂടിയിട്ട് എന്താ പറയുക വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതാണ് മറ്റൊരു കാര്യം. നമ്മളിത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള എന്താ പറയുക ഈ കാറ്റിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ ഇവിടെ ഉള്ള എന്താ പറയുക ഈ കിളികളോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക മരങ്ങളൊക്കെ ഇങ്ങനെ ആടി വരുമ്പോൾ ഇലകൾ ഇലകൾ ഇങ്ങനെ ഒലയുമ്പോഴുള്ള സൗണ്ടോ അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സൗണ്ട് കേൾക്കാം. ഏത് മലയിൽ ചെന്നാലും ഇനിയിപ്പോൾ മലപ്പുറത്തിനെ ബേസ് ചെയ്തിട്ട് ഏതൊരു മലേൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ എന്താ പറയുക ഈ കല്ലട്ടി മെഷീൻ കല്ലട്ടി കുഴി അതേപോലെ പാറ പൊട്ടിക്കുന്ന സൗണ്ട് അതിൻ്റെയൊക്കെ സൗണ്ട് കേട്ടിട്ട് എന്താ പറയുക നമുക്ക് ഭയങ്കര ഡിസ്റ്റേബ് ആയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക എങ്ങനെ ഞാൻ വിവരിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു തീം ഇതിലെടുത്തിട്ടത് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്താണ് ഞാൻ അതിൻ്റെ ഉദ്ദേശം എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ നമ്മളിങ്ങനെ ഈ മല ഇറങ്ങി വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അല്ല കയറുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി സിമ്പിള് എന്താ പറയുക നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോകാനോ. പക്ഷെ ഇറങ്ങുമ്പോൾ തോന്നും കയറുന്ന, കാരണം ഇറങ്ങുമ്പോൾ കാലൊക്കെ വേനയതാണ്, കാലിങ്ങനെ ലോഡെടുത്ത് ലോഡെടുത്ത് ഇറങ്ങുമ്പോളേ. ഈ ഒരു ബാക്കതാ ഈ കാണുന്ന ഭാഗം നമുക്ക് ബാക്കിൽ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ മരം അതായത് തേക്ക് പോലുള്ള മരങ്ങൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണേ ഞാൻ കഴിയുന്ന രീതിയിൽ ഞാൻ കാണിക്കുക. എന്താ ആ ഒരു ലൈനിലാണ് നമ്മളിങ്ങനെ കയറിപ്പോയത്, അതാണ് നമ്മുടെ ലൈന് വരുന്നത്. അപ്പോൾ അതാ നമ്മളിവിടെ താഴത്ത് എത്തിയിട്ടുണ്ട്. വെയിലടിച്ചിട്ട് ഇതാ കണ്ണൊന്നും ഇങ്ങനെ തുറക്കാൻ വയ്യ, നല്ല വെയിലാട്ടോ. ഇവിടെ കണ്ടില്ല അങ്ങ് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ പരിപാടി വരെ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. ഇവിടെ കുറച്ച് ക്രഷറിൻ്റെ എന്താ പറയുക മെറ്റലും കാര്യങ്ങളും ബേബിസില്ല അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇവിടെ ആണ് ആകെ ഒരു എന്താ എനിക്ക് ബോറായിട്ട് തോന്നുന്നത്, കാരണം അങ്ങ് വെട്ടി നിരപ്പാക്കിയിട്ട് എന്താ പറയുക അതിനൊരു ഭംഗി അങ്ങ് പോയിപ്പോയി. എന്തിനാണോ എന്തോന്നൊന്നും അറിയില്ല, മോള് നോക്കുകയാണെങ്കിൽ ശരി ഈ ഒരു ഭാഗം എടുത്ത് കാണിക്കുമ്പോൾ എന്താ പറയുക വളരെ ഒരു ദയനീയ അവസ്ഥ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴത്ത് എത്തി. നമ്മുടെ എന്താ പറയുക ഈ ഒരു വീഡിയോസ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോസൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.